സൂചിപ്പിച്ചതുപോലെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ വനമേഖലയിൽ നിന്നും നിൽക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. പക്ഷേ ഒന്നും നമുക്ക് അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അരിക്കൊമ്പൻ്റെ സ്വഭാവമാണ് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, കയറാം, പോകാം. ഈ റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് ഒക്കെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ അതോ ഉൾവനത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തായാലും ദൗത്യത്തിൻ്റെ ആവശ്യമില്ല? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിമിഷത്തിൽ? പ്രജീഷ്, ഇപ്പോൾ നമ്മൾ കരുതുന്നത് അരിക്കൊമ്പൻ കാടിനകത്തേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. നേരത്തെ ഈ വനപ്രദേശത്ത് കയറിയതിന് ശേഷം സിഗ്നൽ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൾവനത്തിലേക്ക് കയറിപ്പോയി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലത്തുനിന്നും പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. പല സ്ഥലത്തും ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നൊക്കെയുള്ള ചില വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണ് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. ഇപ്പോൾ ഈ മേഘമലയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ മേഘമലയ്ക്ക് സമീപത്താണ് ആന ഉള്ളത് എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇങ്ങ ആന വന്നിരിക്കാതെ മേഘമലയോടെ നിൽക്കുറോം, പത്ത് കൂട്ടളവുകൾ അത പക്കം മാറിക്കിറോം അല്ല, അപ്പടിയേ പോയി ചുരുളീസ്ക്ക് പോകും, വീണ്ടും അതിലേ റിട്ടേൺ ആകും. ഇങ്ങോട്ടുള്ള ആണ് ഇത് വന്ന് നീങ്ക അങ്ങനത്ത പക്കം വിടാം, ഇങ്ങോട്ട് വന്ന് വിട്ട് ഊർ മക്കളെ പായം വെച്ചിരിക്കേ. ആ ഏതാവാതെ ചൊല്ലുക സാർ. ஆ இல்லாட்டி டிவி ப்ரோக்ராம்ல எடுத்துக்கூட என்னைய கூட கரெக்டாக நான் சொல்கிறேன். ஆர் பால்சாமி ஊர் என்டிபிட்டி, என்னுடைய லைசன்ஸ் நம்பர் கூட சொல்கிறேன். இது இப்போ அதுக்கு ஏதாவது ஒரு வழி பண்ணுங்க. இப்போ உங்களுக்கு பயமாக இருக்கா? எனக்கு பிறகு பயம் தானே? எனக்கு நாலு பிள்ளைய இருக்குது, ஒரு பொண்டாட்டி இருக்குது, அதெல்லாம் பார்க்க மாட்டாமா? ஆ சொல்லுங்க. எனக்கு சாப்பாடு போடுறது ஆறு சார், நான் இருந்தாச்சா என் பிள்ளைகளுக்கு சாப்பாடு போட முடியும். நான் இல்லாட்டி என்ன செய்யறது? நான் காட்டுக்கு சவ போகிறவேன், காட்டுக்கு சவ காட்டிச்ச போகிறேன்னா நான் காட்டில் இருந்து தானே பண்ண முடியும். இவன் கொம்பே வந்துட்டேன்னா நான் என்ன செய்கிறது? விட்டுட்டு ஓட முடியாது இல்லையா? ஆ சார் ஒரு செகண்ட். ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ ആന ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ അവരുടെ വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് അരിക്കൊമ്പൻ എത്തിയത്. നമുക്കറിയാം കമ്പം ടൗണിന് സമീപത്ത് നിന്നും ഈ കൃഷിയിടത്തിലൂടെ കടന്നാണ് ഈ പ്രദേശത്തേക്ക്, ഈ വനമേഖലയ്ക്ക്, കുത്തനച്ചി എന്ന് പറയുന്ന ഈ വനമേഖലയ്ക്ക് സമീപത്തേക്ക് പോയത്. കുത്തനച്ചിയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ അരിക്കൊമ്പൻ്റെ സിഗ്നൽ ലോസ്റ്റ് ആവുക, നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആന ഉൾവനത്തിലേക്ക് കയറിപ്പോയി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉള്ളത്.